സെലക്ഷനാ, പോയാലോ? ക്രിക്കറ്റ് കളി കാണാത്താ ഞാൻ എന്തിനാ വരുന്നേ? കളിയൊക്കെ ഞാൻ പഠിപ്പിക്കാം, നീ വാ. നന്നായി കളിക്കുന്നവരെ ടീമിലെടുക്കൂ, നല്ല വ്യായാമം വേണം. അതുപോട്ടെ, നിങ്ങൾ എന്നും ഓടാറുണ്ടോ? അമ്മ ഓടിക്കുമ്പോ ഓടാറുണ്ട്. പന്തെറിഞ്ഞ് പരിശീലിക്കാറുണ്ടോ? കരടിച്ചേട്ടന്റെ പറമ്പിലെ മാവിനെറിഞ്ഞ് പരിശീലിക്കുന്നുണ്ട്. അതുപോട്ടെ, ഒരു കളിയിൽ എത്ര സിക്സറുകൾ അടിക്കാറുണ്ട്? കളിച്ച് വൈകുമ്പോ അച്ഛൻ വടി കൊണ്ട് അടിക്കാറുണ്ട്. ഏത് കമ്പനിയുടെ ബാറ്റാ കയ്യിലുള്ളേ? ഓൾ മ്യാഡൽ. അതേത് കമ്പനിയാ? ഓല മണലിന്റെ ബാറ്റാണെന്ന്. നിങ്ങൾക്ക് ബാറ്റിംഗിലോ ബൗളിംഗിലോ താല്പര്യം? എനിക്ക് ഗോളി ആയാ മതി. ഹേ, ഗോളിയോ? അതാവുമ്പോ ഗോൾ പോസ്റ്റ് ചാരി ചുമ്മാ നിൽക്കാലോ. ശേ, ചതിച്ചു. ഇവനെ ഫുട്ബോളും കളിക്കും, അതുകൊണ്ട് മാറിപ്പോയതാ. ടീം ക്യാപ്റ്റൻ കുഞ്ഞനാണെങ്കിൽ നോബോളും വൈഡും എറിയുന്നവരെ എങ്ങനെ ശരിയാക്കും? നോബോള് കൊണ്ടും വൈഡ് കൊണ്ടും എറിഞ്ഞാലേ കലിങ്കലി കൊണ്ട് ഞാനും തിരിച്ചറിയും എന്നോടാ കളി. പക്ഷേ വയറ്റിലൂടെ വേറെ ട്രെയിൻ ഓടുമ്പോ ഞാൻ അതിനെ പറ്റിയല്ലേ പറയേണ്ടത്? അതേത് ട്രെയിൻ? വിശപ്പിന്റെ ട്രെയിൻ. വാ, ആ ഹോട്ടലിൽ കേറാം. കണ്ണി കണ്ടതൊക്കെ വലിച്ചു കേറ്റരുത്, എല്ലാത്തിനും ഒരു കണക്ക് വേണം. പറഞ്ഞേക്കാം. കണക്കൊക്കെ നീ നോക്കിക്കോ, കണക്കിൽ ഞാൻ പണ്ടേ വീക്കാ. കണക്കൊന്നും നീ ഇനിയും പഠിച്ചില്ലേ? അതിനൊക്കെ ചെറിയ വിദ്യകളുണ്ട്. എന്ത് വിദ്യ? ചെറിയ കാര്യങ്ങൾ ഓർത്താ കണക്ക് എളുപ്പം പഠിക്കാം. എങ്ങനെ? മനസ്സിലായില്ല. ഉദാഹരണത്തിന്, നിന്റെ കയ്യിൽ 20 രൂപ ഉണ്ടെന്ന് വിചാരിക്കും. വിചാരിച്ചു. കരടിച്ചേട്ടന്റെ കടയിൽ നിന്നും നീ 4 രൂപക്ക് മിഠായി വാങ്ങി, 20 രൂപ കൊടുത്തു. ബാക്കി എത്ര രൂപ കരടിച്ചേട്ടൻ തിരിച്ചു തരും? 11 രൂപ. ഷോ, അതെങ്ങനെ? 16 രൂപ കാണില്ലേ? അതിനെ കരടി ചേട്ടന് ഞാൻ 5 രൂപ കൊടുക്കാനുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് പുതിയ കണക്കുകൾ പഠിക്കാം.
കണക്ക് എന്ന് കേട്ടപ്പോഴേ ഉറക്കം വന്നു. അത് കണക്കില്ലാതെ തിന്നുന്നത് കൊണ്ടാ. ആര് പറഞ്ഞു കണക്കില്ലെന്ന്? രാവിലെ കഴിച്ചത് 8 കുലപ്പഴം, 6 കരിമ്പ്, 4 ചെമ്പ് ചായ, 3 ചക്ക. തീറ്റ കണക്കെങ്കിലും അറിയാമല്ലോ. ഭാഗ്യം. ഞാനൊരു ചോദ്യം ചോദിക്കാം, 10 മാങ്ങ 12 പേർക്ക് എങ്ങനെ കൃത്യമായി വീതിച്ചു കൊടുക്കും? കുഞ്ഞൻ പറയൂ. അത് 10 മാങ്ങ ഒന്നിച്ച് ജ്യൂസ് അടിച്ചാൽ മതി. ജലക്ഷാമത്തെ കുറിച്ച് ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ജലക്ഷാമം കുറയ്ക്കാൻ പക്രു എന്താണ് ചെയ്തത്? ഞാൻ കുളിക്കുമ്പോ 10 തവണ കൊലവറി എന്ന പാട്ട് പാടുമായിരുന്നു. ഇപ്പോ അത് 7 തവണയാക്കി. ശരിയാ, 3 പാട്ടിന്റെ വെള്ളം ലാഭിക്കുന്നുണ്ട്. കുഞ്ഞോ, നീയോ? ഞാൻ കുളിക്കുന്നതേ ആഴ്ചയിൽ ഒരിക്കലാക്കി.